അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ് സെക്കൻഡ് മൊഡ്യൂൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് അപ്രോച്ചസ് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ എൻഹാൻസ് ചെയ്യാം എന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്യാം എന്നുള്ള മീനിങ് ആണ് അപ്പോൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് അപ്രോച്ചസിനെ നമുക്ക് രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം ഒന്ന് സ്പാഷ്യൽ ഡൊമൈൻ മെത്തേഡ്സ് രണ്ട് ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡ്സ് ഇതാണ് ഇമേജ് എൻഹാൻസ്മെൻറ്റിൻ്റെ രണ്ട് കാറ്റഗറി അപ്പോൾ ഇതിനകത്തെ ആദ്യത്തെ കാറ്റഗറി ഓഫ് മെത്തേഡ്സ് അതായത് സ്പാഷ്യൽ ഡൊമൈൻ ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ കാറ്റഗറി അതായത് ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡ്സ് നമുക്ക് തേർഡ് മൊഡ്യൂളിലാണ് പഠിക്കാനുള്ളത് ഇപ്പം നമുക്ക് സ്പാഷ്യൽ ഡൊമൈൻ മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം അപ്പം സ്പാഷ്യൽ ഡൊമൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു ഡൊമൈൻ എന്ന് വെച്ചാൽ എന്താ ഒരു ഏരിയയാണ് അല്ലേ കവർ ചെയ്യുന്ന ഒരു ഏരിയക്കാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുക അപ്പോൾ ഇവിടെ ഒരു ഇമേജുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പം ഒരു സ്പാഷ്യൽ ഡൊമൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് റെപ്രസെൻ്റ് ചെയ്യുന്ന കോർഡിനേറ്റ് പ്ലെയിൻ ഏതാണോ ആ പ്ലെയിനിന് തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്പാഷ്യൽ ഡൊമൈൻ അപ്പോൾ അതോർത്ത് വെച്ചോണം നമ്മുടെ ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ എക്സ് വൈ പ്ലെയിൻ പറയുന്ന പേരാണ് സ്പാഷ്യൽ ഡൊമൈൻ ഇനി ഇവിടെ എന്താ നടക്കുക സ്പാഷ്യൽ ഡൊമൈനകത്ത് ആ ഇമേജിനകത്തുള്ള എന്തെങ്കിലും എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുക അതാണ് പറഞ്ഞിരിക്കുന്നത് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഓഫ് പിക്സൽസ് ഇൻ ആൻഡ് ഇമേജ് ഒരു ഇമേജിലെ പിക്സൽസിനാണ് നമ്മൾ മാനിപ്പുലേഷൻ വരുത്തുക ഇനി ഈ സ്പാഷ്യൽ ഡൊമൈൻ പ്രോസസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന എക്സ്പ്രഷനാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത് അപ്പോൾ സ്പാഷ്യൽ ഡൊമൈൻ പ്രോസസ്സിനകത്ത് എന്താ ചെയ്യുക എന്ന് ഓർത്ത് വെച്ചോണം ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇമേജ് എൻഹാൻസ്മെൻറ്റ് അപ്രോച്ചാണ് അപ്പം നമ്മുടെ കയ്യിലൊരു ഇൻപുട്ട് ഇമേജ് ഉണ്ട് അതിലേക്ക് എന്തെങ്കിലും പ്രോസസ്സിങ് അപ്ലൈ ചെയ്യുക പ്രോസസ്സിങ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇമേജിന് മോഡിഫിക്കേഷൻ വരുമല്ലോ അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഔട്ട് പുട്ട് ഇമേജ് അപ്പം നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ കയ്യിലുള്ള ഇൻപുട്ട് ഇമേജിലേക്ക് എന്തെങ്കിലും പ്രോസസ്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഔട്ട് പുട്ട് ഇമേജ് ഫോം ചെയ്യുക അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പാഷ്യൽ ഡൊമൈൻ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇമേജിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫങ്ഷൻ എന്താണ് എഫ് ഓഫ് എക്സ് കോമ വൈ ആണല്ലേ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫങ്ഷൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇൻപുട്ട് അപ്പം എന്താണ് ആ ഇമേജ് അല്ലേ ഇൻപുട്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ ആണ് നമ്മുടെ ഇവിടുത്തെ ഇൻപുട്ട് ആ ഇൻപുട്ടിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം എന്തെങ്കിലും ഒരു പ്രോസസ്സ് അപ്ലൈ ചെയ്യണം അപ്പം ഇവിടെ പ്രോസസ്സിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ട്രാൻസ്ഫർമേഷൻ ട്രാൻസ്ഫർമേഷൻ എന്ന് വെച്ചാൽ വേർഡ് മീനിങ് എന്താ ചേഞ്ച് എന്നുള്ള മീനിങ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് ട്രാൻസ്ഫർമേഷൻ അപ്പോൾ ഈ ട്രാൻസ്ഫർമേഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേം ആണ് ക്യാപിറ്റൽ ടി അപ്പോൾ വേണമെങ്കിൽ നമുക്കതിനൊരു ഓപ്പറേറ്റർ എന്ന് വേണമെങ്കിലും പറയാം അതായത് ഇപ്പം തന്നിരിക്കുന്ന ഇമേജിലേക്ക് നമ്മൾ ചിലപ്പം ബ്രൈറ്റ്നെസ് കൂട്ടുവാണെങ്കിൽ അവിടെ അല്ലേ നമ്മൾ പെർഫോം ചെയ്യുക കുറയ്ക്കുവാണെങ്കിൽ സബ്ട്രാക്ഷൻ അല്ലേ അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണോ അത് ഒരു ഓപ്പറേറ്ററായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ആ ഓപ്പറേറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇൻപുട്ട് ഇമേജ് ആണ് ആ ഇൻപുട്ട് ഇമേജിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു ടി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ടാണെന്ത് ജിഒഫ് എക്സ് കോമ വൈ അപ്പോൾ അത് ഓർത്ത് വെച്ചോണം എക്സ് കോമ വൈ എന്ന് പറയുന്നത് നമ്മുടെ പിക്സൽ പൊസിഷനാണ് അത് ഇൻപുട്ട് ഇമേജ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ വൈയും ഔട്ട്പുട്ട് ഇമേജ് ആണെങ്കിൽ നമ്മളതിനെ ജി ഓഫ് എക്സ് കോമ വൈയുമായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് വൈയിൽ നിന്നും ജിഒഫ് എക്സ് കോമ വൈ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ടീന്ന് പറയുന്നത് ഇപ്പം കിട്ടിയോ എങ്ങനെയാണ് വന്നതെന്ന് അപ്പോൾ ജിഒഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എങ്ങനെ വരും ടി ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ അതായത് എഫ് ഓഫ് എക്സ് കോമ വൈയിലേക്ക് ടീ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇമേജ് ആണ് ജിഒഫ് എക്സ് കോമ വൈ ഇനി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പറേറ്റർ നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ എക്സ് കോമ വൈ എടുത്തിരിക്കുന്ന ആ പോയിൻ്റ് എന്താണോ അതിൻ്റെ നെയ്ബർഹുഡ് ആ ഒരു ടെർത്ത് വെച്ചോണം എക്സ് കോമ വൈ എഫ് ഒഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഇമേജിൻ്റെ ഏതെങ്കിലും ഒരു പിക്സൽ നമ്മൾ സെലക്ട് ചെയ്യുവാണ് അതിനെ നമ്മൾ എക്സ് കോമ വൈ എന്നെടുത്തു അതിൻ്റെ നെയ്ബർഹുഡ് അതിൻ്റെ തൊട്ടടുത്തുള്ള പിക്സൽസിലാണ് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യുക അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്തിരിക്കുന്ന എവിടെയാണ് എക്സ് കോമ വൈയുടെ നൈബർഹുഡിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക ഇനി നമുക്കിവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഇമേജ് മാത്രം നോക്കുക ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചുമ്മാ പോയിൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഇമേജ് മാത്രം നോക്കുക ഇപ്പോൾ ഇവിടുത്തെ ഇമേജിൽ കണ്ടോ എക്സ് വൈ പ്ലെയിൻ കണ്ടോ അപ്പോൾ എക്സ് വൈ പ്ലെയിൻ ഉണ്ട് അപ്പോൾ എക്സ് നമ്മളിവിടെ താഴേക്ക് വെർട്ടിക്കലായിട്ടും വൈ ഹൊറസോണലായിട്ടും ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എക്സ് വൈ പ്ലെയിൻ ഉണ്ട് അതിൻ്റെ സെൻറ്റർ പോർഷനാണ് ഒറിജിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് കാണിച്ചിരിക്കുന്ന ഒരു സ്പാഷ്യൽ സ്പാഷൽ ആണ് ശരിക്കും ഈ ഒരു ഏരിയ അപ്പോൾ ഈ ഒരു സ്പാഷ്യൽ ഡൊമൈൻ എന്താണ് ഇമേജ് റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലെയിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇമേജ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ആ വലിയ പ്ലെയിൻ ആണ് ആ വലിയ സ്ക്വയർ ആയിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത് അതാണ് ഇവിടുത്തെ സ്പാഷ്യൽ ഡൊമൈൻ ഇനി അതിനകത്ത് വരുന്ന ഒരു ഇമേജ് ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് ഒമ്പത് കളങ്ങളുണ്ട് ഒമ്പത് സ്ക്വയറുകളുള്ള ഒരു വലിയ റെക്റ്റാങ്കുലർ ഏരിയയാണ് അതിനകത്ത് ആ സെൻറ്ററിലുള്ള ആ കുഞ്ഞു സ്ക്വയർ നമ്മൾ എന്തായിട്ട് എന്തായിട്ടെടുത്തു നമ്മളൊരു പർട്ടിക്കുലർ പിക്സൽ പോയിൻ്റ് എടുത്തു അതായത് എക്സ് കോമ വൈന്ന് നമ്മൾ അടയാളപ്പെടുത്തി ഇനി നോക്കുക നമ്മളിവിടെ നിന്ന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന വലിയ സ്ക്വയർ ഇല്ലേ ആ സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിന് ഈ ഒരു ഏരിയ ആ ഏരിയ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എക്സ് കോമ വൈ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പിക്സലാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ പോയിൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൈബർഹുഡ് ആയിട്ട് സെലക്ട് ചെയ്യുക അപ്പം അത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി നമ്മളൊരു എക്സ് വൈ പ്ലെയിൻ വരയ്ക്കുക ആ പ്ലെയിനിൻ്റെ അകത്തൊരു വലിയ റെക്റ്റാംഗിൾ വരയ്ക്കുക ആ ഏരിയയാണ് ഡൊമൈൻ അതിനകത്തായിട്ട് നമ്മൾ ഈ പറയുന്ന ഒമ്പത് സ്ക്വയറുകറുള്ള ഒരു കുഞ്ഞ് റെക്റ്റാംഗിൾ വരച്ചു ചേർക്കുക അതിൻ്റെ സെൻറ്റർ പൊസിഷൻ നമ്മൾ ഒരു പിക്സൽ പോയിൻ്റ് എക്സ് കോമ വൈ ആയിട്ട് എടുക്കുക ഇനി അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞേ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന സെൻറ്ററിലുള്ള എക്സ് കോമ വൈ ആണ് നമ്മൾ നോർമലി നമ്മൾ എടുത്തിരിക്കുന്ന പോയിൻ്റ് ആയിട്ടുള്ള എക്സും വൈയുടെ നെയ്ബർഹുഡായിട്ട് ആക്ട് ചെയ്യുക നമ്മൾ നെയ്ബർഹുഡ് എന്താണെന്ന് പറഞ്ഞു ഇനി ഇവിടുത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ട്രാൻസ്ഫർമേഷൻ നടക്കണം അതായത് എഫ് ഓ ഫെക്സ് കോമ വൈ എന്ന് പറയുന്ന ഇൻപുട്ട് ഇമേജിൽ നിന്നും എനിക്ക് എന്ത് കിട്ടണം ജിഒഫ് എക്സ് കോമ വൈ എന്നുള്ള ഔട്ട്പുട്ട് ഇമേജ് കിട്ടണം എങ്ങനെ ഈ എഫ് ഓ ഫ് എക്സ് കോമ വൈ എന്നുള്ള ഈ പിക്സലിൻ്റെ നെയ്ബർഹുഡിൽ കീന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു നെയ്ബർഹുഡ് അല്ലെങ്കിൽ പിക്സലിൻ്റെ ഒറിജിൻ എടുക്കുക അപ്പോൾ ഇവിടുത്തെ ഒറിജിൻ ഏതാണ് ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ സ്ക്വയർ ആണല്ലോ അപ്പോൾ ഈ ഒറിജിനിൽ നിന്ന് നമ്മൾ പിക്സൽ ടു പിക്സൽ ട്രാൻസ്ഫർമേഷൻ നടത്തുവാണ് അപ്പം നോക്കുക കണ്ടോ പറഞ്ഞിരിക്കുന്നത് മൂവിങ് ദ ഒറിജിൻ ഓഫ് ദ നെയബർഹുഡ് ഫ്രം പിക്സൽ ടു പിക്സൽ ആൻഡ് അപ്ലൈയിങ് ദ ഓപ്പറേറ്റർ ടി ടു ദ പിക്സൽസ് ഇൻ ദ നെയ്ബർഹുഡ് അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന പിക്സൽ അതായത് എക്സ്കോമ വൈ ആണ് നെയബർഹുഡ് അപ്പം അതിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ പിക്സൽ പൈ പിക്സലായിട്ട് നമ്മൾ മൂവ് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ ഓരോ പിക്സലിനും നമ്മൾ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യണം അപ്പോൾ ആദ്യം എടുക്കുന്ന പിക്സലിൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അതായത് അഡീഷൻ ആണെങ്കിൽ ഇത്ര പോയിൻറ്റ് ആഡ് ചെയ്യണം എന്നുള്ളത് ആ പിക്സൽ വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യുക അതുപോലെ തന്നെ അവിടെ നമ്മൾ മൂവ് ചെയ്ത് നെക്സ്റ്റ് പിക്സലിലേക്ക് വരിക അവിടെയും ഇതുപോലെ എന്ത് ഓപ്പറേഷൻ ആണോ അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്യുക അങ്ങനെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിക്സൽ ടു പിക്സലാണ് നമ്മൾ ഈ പ്രൊസീജിയറ് മൂവ് ചെയ്യുക വന്നിട്ട് ഓരോ പിക്സലിനും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്താണ് പോവുക എന്തിനു വേണ്ടിയിട്ട് അതേ ലൊക്കേഷനിലുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ഇമേജ് ആണ് അപ്പോൾ ആ ഇൻപുട്ട് ഇമേജിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ നൈബർഹുഡായിട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് ആ പോയിൻറ്റിൻ്റെ ഒറിജിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിക്സൽ ടു പിക്സൽ നമ്മൾ ഓരോ പിക്സലിലും ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അതേ ലൊക്കേഷൻ്റെ കറസ്പോണ്ടിങ് ഔട്ട് പുട്ട് കിട്ടുക അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് കോമ വൈ എന്ന് പറഞ്ഞ മുമ്പേ ഫിഗറി കാണിച്ചിരിക്കുന്ന പോലെ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ട് വാല്യൂ അപ്പം നമുക്ക് ഏത് ഇൻപുട്ട് ഇമേജ് തന്നാലും അതിൻ്റെ ഔട്ട് പുട്ട് കിട്ടണം അപ്പം നമ്മളിവിടെ ഒരു ലൊക്കേഷൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ലൊക്കേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഔട്ട് പുട്ട് ലൊക്കേഷൻ കിട്ടണം അപ്പോൾ ഇവിടെ നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞിരിക്കുവാണ് എക്സ് കോമ വൈ എന്നൊരു സ്പെസിഫിക് ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ അതായത് ആ ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് ഇമേജിൻ്റെ വാല്യൂ അതായത് നമ്മുടെ ഇൻപുട്ട് ഇമേജിൽ എത്ര പിക്സൽ ഉണ്ടോ അത്രയും പിക്സലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട് പുട്ട് ഇമേജ് ആണ് നമ്മൾ ഫോം ചെയ്യുക അപ്പോൾ അതിലെ ഒരു പിക്സൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ പറയുന്നത് ഒരു സ്പെസിഫിക് ലൊക്കേഷനിലുള്ള എക്സ് കോമ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് ഇമേജ് ജി ആ ജിയിലെ ഈ നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന സ്പെസിഫിക് ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഇമേജിനകത്തും അതേ ലൊക്കേഷൻ വരുമല്ലോ അപ്പോൾ ആ ലൊക്കേഷൻ്റെ വാല്യൂ ആദ്യത്തേതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആദ്യം നമ്മളെടുത്ത സ്പെസിഫൈഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഇമേജ് ആണ് ഇനി ജിക്ക് അകത്തുള്ള സ്പെസിഫൈഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇമേജ് ആണ് അതായത് ഇൻപുട്ട് ഇമേജിൽ നമ്മൾ പ്രോസസ്സ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് ജി എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇമേജിൽ വരിക അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത് എക്സ് കോമ വൈ എന്ന് പറയുന്ന സ്പെസിഫൈഡ് ലൊക്കേഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇമേജ് ജിയുടെ ആ ഒരു ലൊക്കേഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്ന എന്തിനോട് ഈക്വൽ ആണ് നമ്മുടെ എക്സ് കോമ വൈ എന്ന് പറയുന്ന ആദ്യം എടുത്ത സ്പെസിഫൈഡ് ലൊക്കേഷൻ്റെ നെയബർഹുഡിനോട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് ശരിക്കും നമ്മുടെ ഔട്ട് പുട്ട് ഇമേജിൽ കിട്ടുക അപ്പം ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ആദ്യവും പറഞ്ഞത് നമുക്ക് ഏത് പോയിൻ്റ് വേണ്ടത് ആ പോയിൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയ്ബർഹുഡ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പം എപ്പോഴും ഏത് പോയിൻ്റ് എടുത്താലും നമ്മൾ അതിൻ്റെ നെയ്ബർഹുഡ് വേണം എപ്പോഴും നോട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അപ്പം നെയ്ബർഹുഡിലുള്ളത് വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ നെയ്ബർഹുഡിലുള്ള ഓരോ പിക്സൽ എടുക്കുക എന്നിട്ട് ആ നെയ്ബർഹുഡിലുള്ള പിക്സൽസിലാണ് നമ്മൾ ഈ പറയുന്ന എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് പോവുക അപ്പം ഈ ഒരു പ്രൊസീജിയറിന് നമ്മൾ പറയുന്ന പേരാണ് സ്പാഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറയും സ്പാഷ്യൽ ഫിൽറ്ററിങ് അപ്പോൾ ആ സ്പാഷൽ ഫിൽറ്ററിങ്ങും സ്പാഷ്യൽ ഡൊമൈനും തമ്മിലുള്ള വ്യത്യാസം ഓർത്തോണം സ്പാഷൽ ഡൊമൈൻ എന്താണ് ആ ഇമേജ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ അപ്ലൈനിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് സ്പാഷൽ ഡൊമൈൻ ഇനി അവിടെ നടക്കുന്ന പ്രൊസീജിയറിൻ്റെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് സ്പാഷ്യൽ ഫിൽട്ടറിംഗ് അതായത് നമ്മുടെ പ്രൊസീജിയർ എന്താണ് നമുക്ക് ഒരു പിക്സൽ ഉണ്ടെങ്കിൽ അതിൻ്റെ നൈബർഹുഡ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ആ നൈബർഹുഡിലേക്ക് നമ്മൾ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ രണ്ട് സെയിം അല്ലേ ഒരു പ്രീ ഡിഫൈൻഡ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്പാഷ്യൽ ഫിൽട്ടറിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഇതിന് പറയുന്ന വേറൊരു പേരാണ് സ്പാഷ്യൽ മാസ്ക് എന്ന് പറയും കേണൽ എന്ന് പറയും ടെംപ്ലേറ്റ് എന്ന് പറയും വിൻഡോ എന്ന് പറയും ഇതെല്ലാം സ്പാഷ്യൽ ഫിൽട്ടറിംഗ് മെത്തേഡ്സാണ് അപ്പോൾ ഒന്നും കൂടെ നോക്കുക ഇപ്പോൾ ഇവിടെ ശരിക്കും നമുക്കറിയാം ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ട് അപ്രോച്ചാണ് സ്പാഷ്യൽ ഡൊമൈനും ഫ്രീക്വൻസി ഡൊമൈനും ഇതിൽ സ്പാഷ്യൽ ഡൊമൈൻ എന്താണ് ആ ഇമേജ് പ്ലെയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏരിയക്കാണ് നമ്മൾ സ്പാഷ്യൽ ഡൊമൈൻ എന്ന് പറയുക ഇനി ഈ സ്പാഷ്യൽ ഡൊമൈനിൽ നടക്കുന്ന ഇമേജ് എൻഹാൻസ്മെൻറ്റ് എങ്ങനെയാണ് ആ ഒരു ഇമേജിനകത്തുള്ള പിക്സൽസിനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പിക്സൽസിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുക ഇനി ഈ സ്പാഷ്യൽ ഡൊമൈൻ പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നൊരു ഇൻപുട്ട് ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെയ്ബർഹുഡിലേക്ക് അതെപ്പോഴും ഈ നൈബർഹുഡ് എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചോണം അതിൻ്റെ നെയ്ബർഹുഡിലേക്ക് നമ്മൾ ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പുട്ട് ഇമേജ് ആണ് ജിയോ ഫ് എക്സ് കോമ വൈ അതിനെ ഡിനോട്ട് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ജി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ടി ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിരുന്നു നമ്മൾ ഈ കാണിച്ചത് അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ ചുമ്മാ ഒരു ജസ്റ്റ് ഒരു ഫിഗർ മാത്രം കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ആ ഫിഗറിനകത്ത് നമ്മളൊരു സെൻറ്റർ പോയിൻ്റ് എക്സ് കോമ വൈ എന്ന് പറയുന്ന സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്തു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന എക്സ് കോമ വൈ ആണ് നമ്മുടെ എക്സ് കോമ വൈ എന്ന് പറയുന്ന നോർമൽ പോയിന്റിൻ്റെ നെയ്ബർഹുഡ് ഇനി ഇതിൻ്റെ പ്രൊസീജിയർ ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെയ്ബർഹുഡ് പോയിൻ്റ് ഒറിജിനയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് പിക്സൽ ടു പിക്സൽ നമ്മൾ മൂവ് ചെയ്ത് ഓരോ പിക്സലിലും ടീ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് പോവുക അപ്പോൾ ആ ഇൻപുട്ട് ഇമേജിൻ്റെ ഓരോ പിക്സലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇമേജ് നമുക്ക് കിട്ടും ആ ഒരു ടെക്നിക്കിന് മൊത്തത്തിലാണ് നമ്മൾ സ്പാഷ്യൽ ഫിൽട്ടറിങ് അല്ലെങ്കിൽ പാർഷ്യൽ മാസ്ക് കേണൽ ടെംപ്ലറ്റ് അല്ലെങ്കിൽ വിൻഡോ എന്ന് പറയും ഇനി നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണിച്ച ഫിഗറിനകത്ത് ഒരു ഒമ്പത് സ്ക്വയർ വരുന്നുണ്ട് അല്ലേ കുഞ്ഞ് സ്ക്വയേഴ്സ് വരുന്നുണ്ട് ഒമ്പതെണ്ണം ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും സ്മോളസ്റ്റ് പോസിബിളായിട്ടുള്ള നെയ്ബർഹുഡ് എത്ര വരാം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്മോളസ്റ്റ് പോസിബിളായിട്ട് ഒരു പിക്സലിന് വരാവുന്ന നെയ്ബർഹുഡെന്ന് പറയുന്നത് വൺ ഇൻറ്റു ആണ് ശരിയല്ലേ ഒരു റോയും ഒരു കോളവും ഉള്ള അങ്ങനെ ഒരു പിക്സലാണ് എപ്പോഴും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നൈബർഹുഡായിട്ട് വരിക അപ്പോൾ സ്മോളസ്റ്റ് നൈബർഹുഡാണ് വരുന്നതെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർമേഷൻ ഫങ്ഷൻ വീണ്ടും മാറും മുമ്പേ നമ്മൾ ട്രാൻസ്ഫർമേഷൻ ഫങ്ഷൻ കാണിച്ച് എങ്ങനെയായിരുന്നു ജി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ടി ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ആണല്ലേ അപ്പോൾ നമുക്ക് വൺ ഇൻറ്റു വൺ അല്ലെങ്കിൽ സ്മോളസ്റ്റ് പോസിബിൾ നൈബർഹുഡ് ആണെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ്റെ എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു ടി ഓഫ് ആർ അപ്പം ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ മുമ്പേ കാണിച്ച അതേ എക്സ്പ്രഷനെ തന്നെ ജസ്റ്റ് വേരിയബിൾ മാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും നമ്മൾ അവിടെ കാണിച്ച ജിയോ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു അവിടുത്തെ ജിയോ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് ഔട്ട് പുട്ട് ഇമേജ് ആണല്ലേ അപ്പോൾ ഇവിടുത്തെ എസ് അപ്പോൾ എന്താണ് എസ് എന്ന് പറയുന്നത് ജിയുടെ കറസ്പോണ്ടിങ് ഇൻറ്റൻസിറ്റി വാല്യൂ ആണ് എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജിയോ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഔട്ട് പുട്ട് ഇമേജ് തന്നെയാണ് ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് ഇനി ജി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ടി ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ആയിരുന്നു അല്ലേ ആ ടി അതേപടി തന്നെ എഴുതുക അപ്പോൾ ഇവിടുത്തെ ആറ് എന്തായിരിക്കും എഫ് ഓഫ് എക്സ് കോമ വൈ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇൻപുട്ട് ഇമേജ് അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ ആണ് എസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഔട്ട്പുട്ട് ഇമേജ് അപ്ലൈ ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ടീന്ന് പറയുന്നത് അതാണ് നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ജിയുടെയും എഫിൻ്റെയും ഇൻറ്റൻസിറ്റി തന്നെയാണ് നമ്മൾ ആറും എസുമായിട്ട് കാണിച്ചിരിക്കുന്നത് ഇനി നമ്മളിവിടെ വേറെ ഒരു രണ്ട് പോയിന്റ് പറയാൻ പോവാണ് അതായത് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ സ്പാഷ്യൽ ഫിൽറ്ററിങ്ങിനകത്ത് വരുന്ന രണ്ട് മെത്തേഡ്സ് ആണ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്ങും ത്രഷ് ഹോൾഡിങ്ങും കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് ത്രഷ് ഹോൾഡിങ് അപ്പോൾ അത് രണ്ടും എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പം നമ്മളിത് ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് എസ് ഈക്വൽ ടു ടി ഓഫ് ആറിനുള്ള ഫോമിലാണ് അപ്പം നമ്മുടെ ടിഒ ഫാറിന്റെ ഫോം താഴെ തന്നിരിക്കുന്ന ഫിഗറിലെ പോലെയാണെന്ന് വിചാരിക്കുക അതായത് ഇവിടെ നമുക്ക് രണ്ട് ഇമേജ് തന്നിട്ടുണ്ട് കണ്ടോ അതായത് ആദ്യത്തെ ഇമേജ് എ ആയിട്ടും രണ്ടാമത്തെ ഇമേജ് ബി ആയിട്ടും നമുക്ക് എടുക്കാം അപ്പോൾ ആദ്യത്തെ ഇമേജ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്ങും രണ്ടാമത്തെ ഇമേജ് ത്രഷ് ഹോൾഡിംഗ് ഫങ്ഷനുമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഇമേജിലേക്ക് നോക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ടായിട്ട് എന്താ എടുത്തിരിക്കുന്നത് ആറും ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണ് എസ് ഈക്വൽ ടു ടി ഓഫ് ആറും ആറാണ് ഇവിടുത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ആറിലേക്ക് നമ്മൾ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് ആയിട്ടുള്ള എസ് ആണ് അപ്പം നമ്മളത് ഇക്വേഷൻ മൊത്തം എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം ഇൻപുട്ട് ആറും ഔട്ട്പുട്ട് എസ് ഈക്വൽ ടു ടി ഓഫ് ആറു ആണ് ഇനി ഇവിടെ നമ്മുടെ ആ ആറിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മൾ എം എന്ന് പറയുന്നൊരു വേരിയബിൾ കൊടുക്കുക ഇവിടെ കണ്ടോ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന വേരിയബിൾ ഈ വേരിയബിൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ എടുത്തിരിക്കുന്ന ഫങ്ഷൻ കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് ആണോ അല്ലെങ്കിൽ ത്രഷ് ഹോൾഡ് ആണോ എന്ന് പറയുന്നത് ഈ എമ്മിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി എവിടെ കണ്ടോ ഡാർക്ക് ലൈറ്റ് എന്ന് കാണിച്ചിരിക്കുന്ന കണ്ടോ അതും എമ്മിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ഡാർക്കും എമ്മിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമ്മൾ മേളിലേക്കും അങ്ങനെ തന്നെ കൊടുക്കുക ഇനി ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക ഇപ്പം ടി ഒ ഫാറിന് കാണിച്ചിരിക്കുന്ന ഒരു ഫോം ആണ് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഫിഗർ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഫ് എന്ന് പറയുന്ന നമ്മുടെ ഇൻപുട്ട് ഇമേജിൽ നമ്മൾ ഓരോ പിക്സലിലും എന്ന് പറയുന്ന ഓപ്പറേറ്റർ അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ജി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഇമേജ് അല്ലെങ്കിൽ ഔട്ട് പുട്ട് പിക്സൽ ജനറേറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജിന് അല്ലെങ്കിൽ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇമേജിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ എം എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി ലെവൽ അല്ലെങ്കിൽ എം എന്ന് പറയുന്ന ആ നമ്മുടെ നടുക്കുള്ള ആ വാല്യൂ ഉണ്ടല്ലോ അപ്പോൾ ആ എമ്മിനേക്കാളും താഴെയുള്ളത് എമ്മിനേക്കാളും താഴെയുള്ള വാല്യൂ ആണ് ആറിന് വരുന്നതെങ്കിൽ അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡാർക്കണിങ് ദ ഇ ഇൻറ്റൻസിറ്റി ലെവൽസ് ബിലോ എം അപ്പോൾ എമ്മിൻ്റെ താഴെയുള്ള അതായത് എമ്മിനേക്കാളും താഴെയാണ് ആറിൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമ്മിൻ്റെ താഴെയുള്ള ഇൻറ്റൻസിറ്റി ലെവൽ ഇൻറ്റെൻസിറ്റി ലെവൽ എന്ന് വെച്ചാൽ ഗ്രേ ലെവൽ എന്നും പറയും കേട്ടോ അപ്പോൾ എമ്മിൻ്റെ താഴെയുള്ള ലെവൽസിനെ നമ്മൾ ഡാർക്കൺ ചെയ്യും അപ്പം നോക്കുക ഇപ്പം കണ്ടോ ഈ ഫിഗർ മാത്രം നോക്കി എം ആണ് സെൻട്രർ പോർഷൻ അപ്പോൾ എമ്മിൻ്റെ താഴെയാണ് വാല്യൂ കാണിച്ചിരിക്കുന്നത് അതായത് ഒറിജിനിൽ നിന്നാണ് പോയിരിക്കുന്നത് നമ്മൾ ഇത് എന്ത് ചെയ്യും ഡാർക്ക് എൺ ചെയ്യും കാരണം എമ്മിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള നോക്കിയേ ഡാർക്ക് ഡാർക്കല്ലേ എമ്മിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അപ്പം അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇൻപുട്ട് വാല്യൂ ആറിന്റെ വാല്യൂ ബിലോ എം ആണെങ്കിൽ നമ്മളത് ഡാർക്ക് എൺ ചെയ്യും ഇനി ഗ്രേറ്റർ ദാൻ എം ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും ലൈറ്റ് അതായത് ബ്രൈറ്റ് ഏൺ ചെയ്യും കണ്ടോ ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് മേളിലേക്ക് പോയിരിക്കുന്നതണ്ടോ അപ്പം ഈ ഫിഗറിൽ എന്താണ് ചെയ്തിരിക്കുന്നത് അതാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് ഡാർക്കണിങ് ദ ഇ ഇൻറ്റൻസിറ്റി ലെവൽസ് ബിലോ എം ആൻഡ് ബ്രൈറ്റനിങ് ദ ലെവൽസ് എബവ് എം അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുക നമുക്ക് ടി ഓഫ് ആർ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നൊരു ഇൻപുട്ട് തന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ടി ടീന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇമേജിലെ പിക്സലിൻ്റെ ഫോമാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒറിജിനൽ ഇമേജ് എന്താണോ അതിനേക്കാളും കുറച്ചും കൂടെ ഹൈ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ കുറച്ചും കൂടെ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഷാർപ്നെസ് ഷാർപ്നസ് ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റൻറ്റ് സ്ട്രെച്ചിങ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻപുട്ടായിട്ടുള്ള ആറിൻ്റെ വാല്യൂ എമ്മിനേക്കാളും താഴെയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഫിഗറി കാണിച്ചിട്ടുണ്ടല്ലോ എമ്മിനേക്കാളും താഴെ അല്ലെങ്കിൽ എമ്മിനേക്കാളും ബിലോ ആണെങ്കിൽ ആ ഏരിയ ഡാർക്കൺ ചെയ്യും ഇനി എമ്മിനേക്കാൾ എബവ് ആണെങ്കിൽ ആ ഏരിയ ലൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ബ്രൈറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു ടെക്നിക്കിന് നമ്മൾ പറയുന്ന പേരാണ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് പേരേന്ന് തന്നെ അറിയാമല്ലോ എന്താ സ്ട്രെച്ച് ചെയ്യുക കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റിനെ സ്ട്രെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇനി അടുത്ത ഫിഗർ നോക്കിയേ അടുത്ത ഫിഗറിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിയേ നോക്കിയാൽ എമ്മിൽ കൂടെ തന്നെയാണ് ലൈൻ പോയിരിക്കുന്നത് അല്ലേ രണ്ടിടത്തും അപ്പം ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് കാണിച്ചിരിക്കുന്നത് അതായത് നോക്കുക എമ്മിനേക്കാളും ഹയർ ആയിട്ടുള്ള വാല്യൂ ആണ് ആറിന് വരുന്നതെന്ന് വിചാരിക്കുക ആ ഒരു കേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ എമ്മിനേക്കാളും ഹയർ ആയിട്ടുള്ള വാല്യൂ ആണ് ആറിന് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്കണിങ്ങും ബ്രൈറ്റനിങ്ങും തന്നെയാണ് പക്ഷേ അത് എവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യത്യാസം വരിക അപ്പം എമ്മിനേക്കാളും ഹയർ വാല്യൂ ആണ് ആറിൽ വരുന്നതെങ്കിൽ നമ്മൾ എമ്മിൻ്റെ ആ ഒരു ഏരിയ അതായത് എമ്മിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന നേരെയുള്ള ഏരിയ നമ്മൾ ഡാർക്കൺ ചെയ്യും അതുപോലെ തന്നെ എമ്മിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഏരിയ ബ്രൈറ്റൺ ചെയ്യും അപ്പോൾ നോക്കുക ഡാർക്കണിങ് ദ ഇ ഇൻറ്റൻസിറ്റി ലെവൽ ഓൺ എം കണ്ടോ എം എമ്മിൽ എമ്മിലുള്ള ഇൻറ്റൻസിറ്റി ലെവലിനെ ഡാർക്കൺ ചെയ്യും അതുപോലെ തന്നെ എമ്മിലുള്ള ഇൻറ്റൻസിറ്റി ലെവലിനെ ബ്രൈറ്റൺ ചെയ്യും ഈ ടെക്നിക്കിനാണ് നമ്മൾ ത്രഷ് ഹോൾഡിംഗ് ഫങ്ഷൻ എന്ന് പറയുക അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു കാര്യം ഓർത്താൽ മതി ഈ രണ്ട് ടെക്നിക്ക് എവിടെയാണ് വരുന്നതെന്ന് ഓർക്കുക എവിടെയാണ് നമുക്ക് തന്നിരിക്കുന്ന സ്മോളസ്റ്റ് പോസിബിൾ എന്ന് പറയുന്നത് വൺ ഇൻറ്റു വൺ ആണെങ്കിൽ ഇവിടെ വരുന്ന ട്രാൻസ്ഫർമേഷൻ ഫങ്ഷനാണ് എസ് ഈക്വൽ ടു ടി ഓഫ് ആർ ഇനി അവിടെ വരുന്ന രണ്ട് ടെക്നിക്കാണ് നമ്മൾ ഈ പറഞ്ഞ കോൺസ്റ്റൻറ് സ്ട്രെച്ചിങ്ങും അതുപോലെ തന്നെ എന്താണ് ത്രഷ് ഹോൾഡിംഗ് ഫങ്ഷനും അപ്പോൾ കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ കണ്ടീഷൻ പറഞ്ഞു നമ്മൾ എടുത്തിരിക്കുന്ന ഇൻപുട്ടായിട്ടുള്ള ആറിൻ്റെ വാല്യൂ ബിലോ എം ആണെങ്കിൽ നമ്മൾ ആ ഏരിയ ഡാർക്കൺ ചെയ്യും അതുപോലെ എബവ് എം ആണെങ്കിൽ ആ ഏരിയ ബ്രൈറ്റൺ ചെയ്യും ഇനി നേരെ തിരിച്ച് ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ എം അതായത് എമ്മിലുള്ള ഇൻറ്റൻസിറ്റി ലെവൽ ഡാർക്കൺ ചെയ്യും അതുപോലെ തന്നെ എമ്മിലുള്ള ഇൻറ്റൻസിറ്റി ലെവൽ ബ്രൈറ്റൺ ചെയ്യും അതാണ് ത്രഷ് അപ്പോൾ അപ്പം ഇത്രയുമാണ് നമ്മുടെ സ്പാഷ്യൽ ഡൊമൈൻ്റെ ഇൻട്രൊഡക്ഷൻ